ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സംസ്ഥാനം ബീഹാറാണ് ബീഹാറിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബീഹാറിൻ്റെ പ്രത്യേകതകളിലൂടെ അതിനു മുൻപായി എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ബീഹാറിനെ കുറിച്ച് നമുക്ക് പഠിക്കാം ബീഹാറിൻ്റെ തലസ്ഥാനം പാട്ന ഹൈക്കോടതി പാട്ന ഔദ്യോഗിക പക്ഷി പനങ്കാക്ക ഔദ്യോഗിക മൃഗം കാട്ടുപോത്ത് ഔദ്യോഗിക പുഷ്പം മാരിഗോൾഡ് ഔദ്യോഗിക വൃക്ഷം അരയാൽ ഔദ്യോഗിക ഭാഷ ഹിന്ദി എന്നിവയാണ് അടിസ്ഥാന വിവരങ്ങൾ ഇനി കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം പ്രാചീനകാലത്ത് മഗധ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ബീഹാറാണ് ബീഹാരങ്ങളുടെ നാട് ബുദ്ധമതത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനവും ബീഹാറാണ് 2011 സെൻസസ് പ്രകാരം സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ 2011 സെൻസസ് പ്രകാരം ഏറ്റവും സാന്ദ്രത കൂട്ടിയ ഇന്ത്യൻ സംസ്ഥാനവും ബീഹാറായിരുന്നു 2011 സെൻസസ് പ്രകാരം ജനസംഖ്യയിൽ 3rd സ്ഥാനത്തുള്ള സംസ്ഥാനം ബീഹാറായിരുന്നു പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ആദ്യ സംസ്ഥാനമാണ് ബീഹാർ ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി നദിയാണ് ബുദ്ധന് ദിവ്യജ്ഞാനം ലഭിച്ച ബോധഗയ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ബീഹാർ മഹാബോധി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാറാണ് ഷേർഷായുടെ ശവകുടീരമായ സസാറം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ബീഹാർ മഹാവീരൻ്റെ ജന്മസ്ഥാനം വൈശാലി ബീഹാർ എന്നിവിടെയാണ് മഹാവീരൻ നിർവാണം പ്രാപിച്ച പാവപുരി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ബീഹാർ ജയപ്രകാശ് നാരായൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നഗരം പാട്നയാണ് 1764 ബക്സാർ യുദ്ധം നടന്ന സംസ്ഥാനവും ബീഹാറാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് ബക്സാർ യുദ്ധം പ്രാചീന സർവകലാശാലകളായ നളന്ദ വിക്രമശില എന്നിവ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ബീഹാറാണ് ലോകത്തിലെ ആദ്യത്തെ സിഡൻഷ്യൽ സർവകലാശാല നളന്ദയാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ഇന്ത്യയിൽ ഏറ്റവും വലിയ കന്നുകാലിമേള നടക്കുന്ന സ്ഥലം സോണിപ്പൂർ ബീഹാറിലുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം മഹാത്മാഗാന്ധി സേതു പാട്നയിലെ മഹാത്മാഗാന്ധി സേതുവാണ് ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം മഹാത്മാഗാന്ധി സേതു ഏത് നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിക്ക് കുറുകെ കോസി പദ്ധതിയുടെ നിർമ്മാണത്തിൽ നേപ്പാളുമായി സഹകരിച്ച സംസ്ഥാനമാണ് ബീഹാർ 2000 ബീഹാർ വിഭജിച്ച് രൂപവത്കരിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഇന്ത്യയിൽ ആദ്യമായി കൃഷി മന്ത്രിസഭ രൂപവത്കരിച്ച സംസ്ഥാനം ബീഹാറാണ് ബറോണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും ബീഹാറാണ് ഇന്ദ്രാപുരി ഡാം ഏത് നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത് സോൺ നദി ബീഹാറിലെ നൃത്തരൂപങ്ങളാണ് ജനജതി ബിദസിയ എന്നിവ ഇനി പാട്നയിലെ വിശേഷങ്ങളിലൂടെ ബീഹാറിൻ്റെ തലസ്ഥാനം പാട്നയാണ് പാട്ന ഏത് നദിക്കരയിലാണ് ഗംഗാ നദിക്കരയിലാണ് പാട്ന സ്ഥിതി ചെയ്യുന്നത് ഗംഗയുടെയും സോൺ നദിയുടെയും സംഗമസ്ഥാനത്തുള്ള നഗരമാണ് പാട്ന ഗംഗാ നദിക്ക് കുറുകെയുള്ള മഹാത്മാഗാന്ധി സേതു പാട്നയിലാണ് പാട്നയുടെ പഴയ പേര് പാടലീപുത്രം എന്നായിരുന്നു പാടലീപുത്രം നിർമ്മിച്ച ഭരണാധികാരി ഹര്യങ്ക രാജവംശത്തിലെ ഉദയൻ അതായത് അജാതശത്രുവിൻ്റെ മകനാണ് ഉദയൻ മൗര്യ രാജവംശത്തിൻ്റെ തലസ്ഥാനം പാടലീപുത്രമാണ് ആധുനിക പാട്ന നഗരം സ്ഥാപിച്ച ഭരണാധികാരി ഷേർഷയായിരുന്നു ഗുരു ഗോവിന്ദ് സ
സിംഗ് ജനിച്ച സ്ഥലം പാട്നയിലാണ്. ലോക് നായക് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നഗരമാണ് പാട്ന. ജയപ്രകാശ് നാരായൺ 1975 വിദ്യാർത്ഥി റാലി നടത്തിയത് പാട്നയിലാണ്. ഈ റാലിയിലാണ് അദ്ദേഹം സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തത്. ജയപ്രകാശ് നാരായൺ പാട്നയിൽ വെച്ചാണ് അന്തരിച്ചത്. ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനവും പാട്നയിലാണ്. ഗാന്ധി മൈതാൻ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് പാട്ന. പാട്നയിൽ ബീഹാർ വിദ്യാപീഠ് സ്ഥാപിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. മൂന്നാം ബുദ്ധമത സമ്മേളനം അശോക ചക്രവർത്തി വിളിച്ചു ചേർത്ത നഗരം പാടലീപുത്രമാണ്. ഒന്നാം ജൈനമത സമ്മേളനത്തിന് വേദിയായ നഗരവും പാടലീപുത്രമായിരുന്നു. പാടലീപുത്രം തലസ്ഥാനമാക്കിയ രാജവംശങ്ങൾ നന്ദവംശം, ശിശുനാഗ വംശം, ഹര്യങ്ക വംശം എന്നിവയാണ്. മഗധ, മൗര്യ എന്നീ വംശങ്ങളാണ് പാടലീപുത്രം തലസ്ഥാനമാക്കിയ രാജവംശങ്ങൾ. ഇനി ഇവിടെ ഇവിടുത്തെ പ്രധാന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാന വന്യജീവി സങ്കേതങ്ങൾ: വാൽമീകി ദേശീയോദ്യാനം, കൈമൂർ വന്യജീവി സങ്കേതം, ഗൗതം ബുദ്ധ വന്യജീവി സങ്കേതം, കൺവർ ലേക്ക് പക്ഷി സങ്കേതം, വിക്രമശില ഗംഗാറ്റിക് ഡോൾഫിൻ സാങ്ച്വറി, ഉദയ്പൂർ വന്യജീവി സങ്കേതം എന്നിവയാണ് ബീഹാറിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങൾ. ഇത്രയുമാണ് ബീഹാർ എന്ന സംസ്ഥാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വിവരങ്ങൾ. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇവയെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സംസ്ഥാനവുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ. താങ്ക് യു.